അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രൂട്ട്സ് ബെറിയുടെ റെസിപ്പി ആയിട്ടാണ്, ഫ്രൂട്ട് സ്പ്രിങ്ക്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഈ ചൂട് കാല വേനൽക്കാലത്തൊക്കെ നോമ്പ് തുറത്തിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. അതിനു വേണ്ടി നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് ചൊവ്വരിയാണ്, ചൊവ്വരി 200 ഗ്രാം ഉണ്ട്. പിന്നെ 2 മാംഗോ ഉണ്ട്, പിന്നെ ആപ്പിളാണ്, പിന്നെ നേന്ത്രപ്പഴം. ഇത്രയും ഫ്രൂട്ട്സാണ് ഇട്ടത്. പിന്നെ നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഫ്രൂട്ട്സ് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ മിൽക്കി മെയ്ഡാണ്, മിഠായി മെയ്ഡാണിത്. ഇത് പിന്നെ പാല്, പാലാവശ്യമുണ്ട്. പാല് നമ്മൾ നല്ല തണുപ്പിച്ച പാലാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചൊവ്വരി ആദ്യം നല്ലൊന്ന് വേവിച്ചെടുക്കാം. ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഈ ചൊവ്വരി വേവിക്കാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇളക്കി വേവിച്ചെടുക്കാം. ചൊവ്വരി നല്ല തിളച്ച് വന്നിട്ടിട്ട് ഈ നല്ല വെന്തിന് ശേഷം അത് ഓഫാക്കാം. അപ്പോൾ ഈ ചൊവ്വരി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല ഒന്ന് വാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മാവിൻ്റെ തോലൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചൊവ്വരി നല്ല വേവിച്ച് കൂടാതെ ചൊവ്വരി വീട്ടിട്ട് കൊടുക്കാം. ചൊവ്വരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഴം ചെറുതാക്കി കട്ട് ചെയ്തതാണ്, നേന്ത്രപ്പഴമാണ്. അപ്പം നേന്ത്രപ്പഴം കട്ട് ചെയ്തതിൽ ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇട്ട് കൊടുത്തത് മാങ്ങ, ചെറുതാക്കി കട്ട് ചെയ്ത മാംഗോയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മിൽക്കി മെയ്ഡാണ് വെച്ച് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്കി മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ മിൽക്കി മെയ്ഡ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. മിൽക്കി മെയ്ഡ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല തണുപ്പിച്ച കാച്ചിന് ശേഷം നല്ല തണുപ്പിച്ച പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നമ്മളെ ഫ്രൂട്ട്സ് ബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളീ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നല്ല മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കുക. നമ്മൾ നോമ്പത്തോറിൻ്റെ സമയത്ത് ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് നോമ്പത്തോറിൻ്റെ സമയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ഫ്രൂട്ട്സ് ബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് ഒട്ടടുത്തൊരു ബെല്ലിലേക്ക് കാണാം, അതുകൂടി ഇത് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.